സ്മാർട്ട് ഫോണിൽ നിന്നും വൈഫൈ വഴി എങ്ങനെ പഴയ മോഡൽ സാധാരണ ടിവിയുമായും പ്രൊജക്ടർ പോലുള്ള ഉപകരണങ്ങളുമായും കണക്ട് ചെയ്ത് കാണാമെന്നുള്ളതാണ് ഈ വീഡിയോ ഞാൻ ഹമീദ് ഓർബിറ്റ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതിന് ഹമീദ് ഓർബിറ്റ് എന്ന ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക അതുപോലെ തന്നെ വൈഫൈ ഉപയോഗിച്ച് നിങ്ങളുടെ പഴയ ടിവിയുമായി കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തേക്കുക എനിക്കാസ്റ്റ് എന്ന ഈ ഡിവൈസാണ് നമ്മുടെ ടിവിയും മൊബൈൽ ഫോണും തമ്മിൽ വൈഫൈ വഴി കണക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് സാധാരണ ഇലക്ട്രോണിക് ഷോപ്പുകളിലും മൊബൈൽ ഷോപ്പുകളിലും അതുപോലെ ഓൺലൈനിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് മൊബൈൽ ഫോണ് അതുപോലെ ലാപ്ടോപ്പ് തുടങ്ങിയാൽ വൈഫൈ ഉള്ള ഉപകരണങ്ങളെല്ലാം തന്നെ നമ്മുടെ ടി വിയുമായും പ്രൊജക്ടറുമായും ഒക്കെ വളരെ ഈസിയായി കണക്ട് ചെയ്യാവുന്നതാണ് ഇതിൽ ടി വിയിലേക്ക് കണക്റ്റ് ചെയ്യാനുള്ള ഒരു എച്ച് ഡി എം ഐ പിന്നും ഇതിലേക്ക് വേണ്ട പവർ കൊടുക്കുന്നതിന് ഒരു യു എസ് ബി പിന്നും മാത്രമാണ് ഉള്ളത് ഞാനിവിടെ ആദ്യമായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ എനികാസ്റ്റ് ഡിവൈസിനെ ഒരു എൽ ഇ ഡി മോണിറ്ററുമായി കണക്ട് ചെയ്യുന്നതാണ് അതിനുവേണ്ടി നമുക്ക് ഈ ഡിവൈസ് വർക്ക് ചെയ്യാനുള്ള യു എസ് ബി വഴി പവർ കൊടുക്കുക പിന്നെ ഇതിൻ്റെ എച്ച് ഡി എം ഐ പിന്നെ ഈ മോണിറ്ററിൻ്റെ എച്ച് ഡി എം ഐ പോർട്ടൽ കണക്ട് ചെയ്യുക വൈഫൈ എന്ന് എഴുതിയിട്ടുള്ള ഈ ഭാഗം വെറുതെ വെച്ചാൽ മതി അതിലൂടെയാണ് വൈഫൈ ഡാറ്റ ട്രാൻസ്മിഷനും റിസീവിങ്ങും എല്ലാം നടക്കുന്നത് പവർ ഓണാക്കിയപ്പോൾ ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് തെളിയുകയും നമ്മുടെ മോണിറ്ററിൽ ഒരു ഡിസ്പ്ലേ വരികയും ചെയ്തിട്ടുണ്ട് ഇത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ വരുന്ന ആ മെനു നമ്മൾ ഇതിലെ ഒരു ബട്ടൺ ഞെക്കിക്കൊണ്ട് നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യാവുന്ന ഇൻ്റർഫേസിലേക്ക് ചേഞ്ച് ചെയ്യണം ശേഷം വൈഫൈ ഓൺ ചെയ്യുക പിന്നെ സെറ്റിങ്സിൽ പോയി നമ്മുടെ വയർലെസ് നെറ്റ്വർക്ക് എന്നുള്ള സെക്ഷനിൽ അതിൽ മോർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വയർലെസ് ഡിസ്പ്ലേ എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിവൈസിനെ അവിടെ അതിൻ്റെ എനിക്കാസ്റ്റ് അതിൻ്റെ നമ്പർ സഹിതം കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ മൊബൈലുമായി ആയത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് അഥവാ നിങ്ങളുടെ മൊബൈലിൽ സ്ക്രീൻ ഷെയറിംഗിന് ഓപ്ഷൻ ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും എനിക്കാസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ആൾ കണക്ട് എയർപ്ലേ പോലുള്ള ആപ്ലിക്കേഷനുകളോ ഡൗൺലോഡ് ചെയ്ത് അതുവഴി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓരോ ബ്രാൻഡ് ഫോണുകളിലും ഓരോ പേരിലായിരിക്കും ഈ സ്ക്രീൻ ഷെയറിങ്ങിന് ഓപ്ഷൻ ഉണ്ടായിരിക്കുക ചില ഫോണുകളിൽ വയർലെസ് ഡിസ്പ്ലേ ഒന്നും ഉണ്ടായിരിക്കും ചിലതിൽ സ്ക്രീൻ ഷെയർ ആയിരിക്കും ചിലതിൽ പ്ലേ ടൂ ആയിരിക്കും സ്ക്രീൻ മിററിംഗ് ഉണ്ടാവും അതുപോലെ പല പേരുകളിലും ഉണ്ടാവും അത് നിങ്ങൾ ഈ സെറ്റിംഗ്സിൽ ഈ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും നമ്മൾ ഇതിൽ കാണുന്ന യൂട്യൂബ് വീഡിയോകൾ അതുപോലെ നമ്മുടെ ഫോണിലുള്ള ഫയലുകൾ ഓഡിയോ ഫയലുകൾ മറ്റു പിക്ചറുകൾ എല്ലാം തന്നെ നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ മോണിറ്റർ സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഫയലുകൾ ബ്രൗസ് ചെയ്യാനും അതുപോലെ ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യുക ചെയ്യാനും എല്ലാം തന്നെ അതിൽ നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ മോണിറ്ററിലും കാണാൻ നമുക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് ഫേസ്ബുക്ക് വാട്സപ്പ് പോലുള്ള ആപ്ലിക്കേഷനും ഇതുപോലെ നമുക്ക് നമ്മുടെ ടി കാണാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ സാധാരണ ടി വിയിലേക്ക് ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതൊന്ന് നോക്കാം മുൻപേ പറഞ്ഞ പോലെ തന്നെ ഈ എനികാസ്റ്റ് ഡിവൈസിനുള്ള യു എസ് ബി പവർ നൽകുക പിന്നെ ഇതിൻ്റെ എച്ച് ഡി എം ഐ പിന്നെ നമ്മൾ എച്ച് ഡി എം ഐ ടു എ വി കൺവെർട്ടറിലേക്കാണ് കൊടുക്കുന്നത് ആ കൺവെർട്ടറിൽ നിന്നുള്ള ഓഡിയോ വീഡിയോ ഔട്ട്പുട്ട് നമ്മുടെ സാധാരണ ടി വിയിലേക്കും കണക്റ്റ് ചെയ്യുന്നു ഈ കൺവെർട്ടറിനും ഒരു സപ്ലൈ ആവശ്യമുണ്ട് അത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെയുള്ള വയർ ഉപയോഗിച്ച് ചാർജറുമായി കണക്ട് ചെയ്യുന്നു ഇപ്പോൾ ഇത് കണക്ട് ആയതായി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് ഇനി ഈ കൺവെർട്ടറിന് ഇൻപുട്ടൊന്നും കൊടുത്തില്ലെങ്കിൽ നമുക്ക് സ്ക്രീനിൽ ഇതുപോലെ കളർ പാറ്റേണുകൾ കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ കൺവെർട്ടർ വർക്കിംഗ് ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇനി ഇത് മുൻപേ പറഞ്ഞ പോലെ തന്നെ പെയർ ചെയ്ത് നമ്മുടെ സാധാരണ ടി വി കണക്റ്റ് ചെയ്യാം ഇതുപോലെ തന്നെയാണ് നമ്മൾ ഒരു പ്രൊജക്ടറുമായി കണക്ട് ചെയ്യുകയാണെങ്കിലും ചെയ്യുന്നത് ഓഡിയോ വീഡിയോ ഇൻപുട്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ കൺവേർട്ടർ ഉപയോഗിക്കുക എച്ച് ഡി എം ഐ ഇൻപുട്ടുള്ള പ്രൊജക്ടറുകൾക്ക് ഈ ഡിവൈസ് നേരിട്ടും കൊടുക്കാവുന്നതാണ് ഇതിൽ നമ്മൾ മൊബൈലിൽ കാണുന്ന ഫയലുകളുടെ അനുസരിച്ച് തന്നെ അതേ ക്ലാരിറ്റിയിൽ നമുക്ക് ടി കാണാവുന്നതാണ് നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക എങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്തു കൊടുക്കുക